like I'm floating through the air. The pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Good morning, friends. Welcome to my channel, Wanderlust, Desire to Travel. അപ്പോൾ അതിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ഒപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാം. എൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻസും ആണ് നമുക്ക് പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടുള്ള പ്രചോദനം നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാ രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു, 8:30 ഇനി ഞങ്ങൾ ഒരു ഐലൻഡ് ടൂറിലേക്ക് പോവാണ് ഇന്നലെ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്കിന്ന് ഇനി കൂടെ വന്നവർക്ക് പകുതി മുക്കാൽ ആൾക്കാർക്ക് നീന്തൽ അറിയില്ല. സ്നോർക്കലിംഗ് ടി വി കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ട് പോവുകയാണ്, എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നലെ ഐലൻഡ് ടൂറിലേക്ക് പോവാം, മാലി ഐലൻഡ് ടൂർ. സോ വെൽക്കം ടു മൈ ചാനൽ അഗെയിൻ, ഐ എം റിക്വസ്റ്റിംഗ് യു ടു സബ്സ്ക്രൈബ്. താങ്ക് യു വെരി മച്ച് ആൻഡ് യു വിൽ സ്റ്റാർട്ട് അവർ വീഡിയോ ടുഡേ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഐലൻഡ് ഡേ ടൂർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതാ കുറെ പേര് ഞങ്ങൾ ഈ വണ്ടിക്ക് അതെ ഈ വണ്ടിയിലേക്കാണ് ഐലൻഡിലേക്ക് പോകുന്നത്. അടിപൊളിയല്ലേ, നമ്മൾ അപ്പം ഞങ്ങൾക്ക് ഇനി അടുത്ത വണ്ടി വരും, അതിലും രസമുള്ള വണ്ടിയാണോ നമുക്ക് നോക്കാം. അപ്പം ഇവിടുന്ന് നമുക്ക് ബീച്ചിലേക്ക് പോകണം, അവിടെ നിന്നാണ് നമ്മൾ ബോട്ടിൽ പോവാം. അപ്പോൾ ഞങ്ങളുടെയും സെയിം വണ്ടി തന്നെയാണ്, ഒരേപോലത്തെ വണ്ടി തന്നെയാണ് കേട്ടോ. വലിയ കാര്യത്തിന് ആദ്യം പുറപ്പെട്ടതാ, എന്തായി ലോറിയിൽ കേട്ടിക്കൊണ്ടു വന്നല്ലേ ലോറിയില്, അപ്പോ സൂക്ഷിച്ച് ഇറങ്ങി വരൂ കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു ഇവിടെ വന്ന സമയത്ത്. ഒരു അടിപൊളി വലിയൊരു എമിറേറ്റ്സ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോണ കണ്ടു. സീപ്ലെയിൻ എന്ന് വെച്ചാൽ അടിപൊളിയാ, എപ്പ നോക്കിയാലും സീപ്ലെയിൻ തന്നെയുള്ളു. മൂന്നാല് ഫേമസ് കമ്പനികളുണ്ട് തോന്നുന്നു. എന്തായാലും ഇപ്രാവശ്യം സീപ്ലെയിൻ ഞങ്ങളുടെ ഐറ്റിനറിയിലില്ല, ബഡ്ജറ്റിലില്ല. അത് നെക്സ്റ്റ് അടുത്ത മാൽദ്വീപ്സ് യാത്രയിൽ തീർച്ചയായിട്ടും അത് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും, യാതൊരു സംശയവുമില്ല. എന്തായാലും ഞങ്ങളുടെ ബോട്ട് വന്നിട്ടില്ല, അപ്പം അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ഇവിടെ. പക്ഷെ നല്ല ഒരു നല്ല എവിടെ നമ്മൾ ക്യാമറ തിരിച്ചാലും അത്രയും സൂപ്പറായിട്ടുള്ള വിഷ്വല് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് മാൽദ്വീപ്സ്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ബോട്ട് കയറുന്ന ഭാഗത്തെത്തി. ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബോട്ട്സ് ഉണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് ബോട്ടിൽ കയറി ഇന്ന് തായ്ലൻഡ്. എങ്ങനെയുണ്ട് സ്നോർക്ലിംഗ്? സാൻഡ് ബാങ്ക് എന്ന് പറഞ്ഞ ഐലൻഡിലാണ്, അവിടെ ഒരു മണിക്കൂർ അവിടെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഐലൻഡിലേക്ക് പോകും, അവിടെയാണ് ലഞ്ച്, അതിനുശേഷം സ്നോർക്കിംഗ്, അതിൻ്റെ ഇടയ്ക്ക് ഡോൾഫിനെ നമ്മളെപ്പോ കാണാൻ വെച്ച് നമ്മൾ അപ്പൊ കാണും. ഒരു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് നോക്കി പോകുന്നു. നല്ല ചൂടാണ്, അടിപൊളി ചൂടായിപ്പോ പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ ഈ കാഴ്ചകൾ കാണാനായിട്ട് ഇവിടെ തന്നെ വന്ന് നിൽക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. Thank you.
അപ്പൊ നമ്മള് സ്നോർക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ, നമ്മുടെ പ്രിയനായ ഗിരീഷിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ആഗ്രഹമായ സ്നോർക്കലിംഗ് നടക്കാണ്. ഇന്നേ വരെ ഒരു കുളത്തിൽ കാല് കഴുകാൻ പോലും ഇറങ്ങാത്ത മിസ്റ്റർ ഗിരീഷ് ആണ് ഈ ഒരു. എനിക്ക് പോകണമെന്ന് അതിഥായ ആഗ്രഹമുണ്ടെങ്കിലും ഇവിടുത്തെ സ്ത്രീകളെ നോക്കാൻ വേറെ ആരുമില്ല എന്നതുകൊണ്ട് ഈ ചേട്ടൻ വെയിറ്റ് ചെയ്യാണ്. താങ്ക്സ് താങ്ക്സ്. അതായത് സ്റ്റിംഗ്രേ, അതെ എന്റെ എന്റെ ഭാര്യയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുക്ക എന്താ ചെയ്യേണ്ടത്. അല്ല അതല്ല, എങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കാൻ. കാണിച്ചു കൊടുക്ക്, പല്ല് കടിച്ചു പിടിച്ചിട്ട് പറഞ്ഞു കൊടുക്ക്. മഞ്ജു, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ ആദ്യം ഞങ്ങൾ സാൻഡ് ബാങ്കിലാണ് പോയത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണപ്പോൾ. ഞങ്ങൾ ഒരിക്കൽ എൻ്റെ വീഡിയോയിൽ പാലക്കര ഫിഷ് ഫാമിൻ്റെ വീഡിയോയിലുണ്ട്, പൂത്തോട്ടയിൽ ഞങ്ങൾ പോയത്. ഇതിൽ മണലത്തിട്ട ബോട്ടിംഗ് പോയിന്റ് അതേപോലെ തന്നെ ഉള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓഷ്യൻ്റെ നടുക്കൊരു സാൻഡ് ബാങ്ക്, ഒരു മണലത്തിട്ട, അതിൽ കുറച്ച് ദൂരം നമ്മൾ നടന്നു തന്നെ. കഴുത്തറ്റം വെള്ളം ഉണ്ടായിരുന്നു, ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ ഹിമാഫുഷിയിലെത്തി. ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കുളിക്കാം, അതിനുശേഷം ഇവിടുത്തെ ലഞ്ചും ഒക്കെ ഇവിടെയാണ്. സോ ഹിമാഫുഷിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഹിമാഫുഷി ഐലൻഡ്. ഒരു 45 മിനിറ്റ്സ് ഉണ്ടായിരുന്നു, 45 1 അവർ ഉണ്ടായിരുന്നു. എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ആണ്. ഭയങ്കര തന്നെ തീർത്താ ഏണ്ടേ. ആ പൊളി, നൈസ് അല്ല. നിങ്ങളെന്താ ഇത്തിരി നേരല്ലേ ഉണ്ടായിരുന്നു, ഞങ്ങൾ ആദ്യം ചാടിയതാണ്. എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ. എന്തായിരുന്നു സൂപ്പർ എന്ന് വെച്ചാൽ? എന്തായിരുന്നു അല്ല, എന്തായിരുന്നു സൂപ്പർ എന്ന് ഉദ്ദേശിച്ചത്?
നടന്നു പോയതാണോ? അല്ല, പറഞ്ഞു എന്താ വെള്ളത്തിലിറങ്ങി നമ്മള ദ്വീപ് പോലെയുള്ള ദിക്കിലേക്ക് വെള്ളത്തിൽ കൂടെ നടന്നു പോയത്. ലഞ്ചിന് പോവാം. ലഞ്ച് അടിപൊളി അല്ലേ? നല്ല ഷെയ്ഡാണ്. പിന്നെയോ ഒരു ബീച്ച്. നൂഡിൽസ് നന്നായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക ഹിമ്മാഫുഷി ഐലൻഡില്. വലിയ ആർഭാടമുള്ള ഇതൊന്നുമില്ല. ഒരു നൂഡിൽസ് ഉണ്ട്, ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ട്, ആപ്പിളും ഓറഞ്ചും കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, വെള്ളം ഉണ്ട്, പിന്നെ ഒരു ചമ്മന്തി അല്ലെ, മുളക് ചമ്മന്തി, പിന്നെ ട്യൂണ ഫിഷ് ഫ്രൈയും ചിക്കൻ ബോൺലെസ് ഫ്രൈ. ഇത്രയാണ് നമുക്ക് ഇവിടുത്തെ ലഞ്ച്. ചാരി റിലാക്സ് ചെയ്യുക അവിടെ. ഭക്ഷണം കഴിക്കുന്നത് എടുക്കാനായിട്ട്, അതെ, പക്ഷെ ആരും വന്നെടുത്തില്ല. അപൂർവമായി കാണുന്ന ഒരവസരമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണദാസും രമ്യയും. കൃഷ്ണദാസ് വളരെ ബിസി ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണ്, പാലക്കാട്. അതെ, കഴിഞ്ഞ വർഷം ഇതേപോലെ മലേഷ്യ പോയപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നത്. ഇപ്പൊ ആ മാൽദ്വീപ്സിൽ വർഷത്തിലൊരിക്കൽ മാത്രം അത്രയും ബിസി ആയിട്ടുള്ള ഒരു മനുഷ്യൻ കോൺട്രാക്ടറാണ് കൃഷ്ണദാസ്. അദ്ദേഹത്തിന് കടന്നുറങ്ങാൻ തോന്നുന്നു. നല്ല ഉറക്ക ക്ഷീണം, ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു. സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. പക്ഷേ ഇതിലെ തമാശ എന്താ വെച്ചാൽ, ഞങ്ങള് ഞാനടക്കം ഒരു നാല് പേര് കയറിയില്ല, ബാക്കി ബോട്ടിലുള്ള എല്ലാവരും കയറി. ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആണ് നീന്തലൊന്നും അറിയണ്ട. പക്ഷെ ഒരു 30 മീറ്റർ ഡെപ്ത് ഉണ്ട്. അപ്പോ അത് കേട്ടപ്പോൾ ഉള്ളിൽ ഒരു പേടി കാരണം എനിക്ക് കയറാൻ പറ്റി. കാണണം അതിരായ മുഖണ്ടായിരുന്നു, കാരണം മീനുകൾ ചിലതൊക്കെ ഗാലക്സി പോലെയൊക്കെ കാണാൻ സാധിച്ചു. തെരണ്ടികളെല്ലാം കണ്ടമാനം തെരണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. മഞ്ജുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ പോകാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ അത്ര ഇഷ്ടമായി. എന്തോ എനിക്കൊരു പേടി കാരണം പോകാൻ പറ്റില്ല. വലിയ വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ മിസ് തന്നെയാണ്. എന്തായാലും ലക്ഷദ്വീപ് യാത്രയിൽ അത് പോസിബിൾ ആവുന്ന വിചാരിക്കുന്നു. ഒരു പേടി, അതുകൊണ്ട് മാത്രമേ അത് മിസ്സായി. വലിയ വില തന്നെ കൊടുക്കേണ്ടി വന്നു. എന്തായാലും ഞങ്ങൾ ഐലൻഡ് ടൂർ കഴിഞ്ഞു. ഞങ്ങൾ ഹുലൈമാലയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇമിഗ്രേഷൻ അല്ല, ഫോറിങ് കഴിഞ്ഞു. അപ്പൊ വീണ്ടും തിരിച്ച് കൊച്ചിയിലേക്ക് ഇൻഡിഗോയിലെ നമ്മൾ കയറുന്നു. അപ്പോ മാൽദ്വീപിനോട് വിട പറയാണ് കൊച്ചി. ബൈ ബൈ മാൽദ്വീപ്സ്. തിരിച്ച് വീട്ടിലെത്തി. ഇപ്പൊ സമയം 3:45-4 മണിയായി. എന്തായാലും 3 ദിവസം, ബലത്തിന് 4 ദിവസത്തെ മാൽദ്വീപ്സ് യാത്ര കഴിഞ്ഞു.
ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് ഞാൻ പറയുകയാണ്. നമുക്ക് വടക്കഞ്ചേരിയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് തിരിച്ച് വടക്കഞ്ചേരി വരെ എത്തിയപ്പോൾ ഉദ്ദേശം 29,500-30,000 ഉള്ളിലാണ് നമുക്ക് ഒരാൾക്ക് എക്സ്പെൻസ് വന്നത്, ഇൻക്ലൂഡിങ് ഐലൻഡ് ടൂർ, ഭക്ഷണം എല്ലാം ഉൾപ്പെടെ. അപ്പോൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഈ ഒരു സംഖ്യയിൽ നമുക്ക് പോയി വരാൻ സാധിച്ചത് വളരെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയാണ്. കാരണം അത്ര എക്സ്പെൻസീവാണ്. അപ്പോൾ ഞങ്ങളത് ഫോർ എക്സാമ്പിൾ ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിക്കുന്നു, ആ ചിക്കൻ ബിരിയാണി ഞങ്ങൾ രണ്ടായി ഷെയർ ചെയ്യുന്നു. അപ്പോൾ $6-$7 ഉള്ളത് നമ്മൾ രണ്ടായി പക്ഷെ പരക്കിയിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതല്ല, കാരണം ക്വാണ്ടിറ്റി അവിടെ ഉണ്ട്, അതിനകത്തുണ്ട്. ഒരു ബിരിയാണി വെച്ചാൽ നമുക്ക് രണ്ടായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തു, പബ്ലിക് ഫെറി യൂസ് ചെയ്തു. അങ്ങനെ ഒരുപാട് എന്താ പറയുക, റേറ്റ് ഞങ്ങൾക്ക് കുറച്ചും കൂടെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇക്കോണമിക്കലായിട്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഈ റേറ്റിൽ നമുക്ക് എത്തിക്കാൻ സാധിച്ചത്. അപ്പോൾ അത് ഞാൻ വീഡിയോ നമ്മൾ എൻ്റെ മുന്നേയുള്ള മാൽദ്വീപ്സ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ നമ്മൾ യാത്ര ചെയ്തതെല്ലാം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മാൽദ്വീപ്സ് യാത്ര. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവരോട് വളരെയധികം നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം ട്രാവലിംഗ് എന്നുള്ളത് എൻ്റെ വളരെ വലിയൊരു പാഷനാണ്, ഡ്രീമാണ്. ശരിക്കും ഒരു ഡോക്യുമെൻ്റ് ചെയ്യണം, എങ്ങനെ ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എങ്ങനെ യാത്ര ചെയ്യാം, ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ യാത്ര ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, സുനിൽ കുമാർ സൈനിങ് ഓഫ്. വാണ്ടർലസ്റ്റ്, ഡിസയർ ടു ട്രാവൽ. താങ്ക് യു.